Nothing came out of the place they dug yesterday. ഇന്നലെ അവർ കുഴിച്ചു നോക്കിയ സ്ഥലത്ത് നിന്ന് ഒന്നും കിട്ടിയില്ല. Nothing came out of the place they dug yesterday. I suggest you dig here. ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഇവിടെ കുഴിച്ചു നോക്കൂ. I suggest you dig here. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡിഗ് എന്നാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത് ഡഗ് എന്നാണ്. നത്തിങ് കെയിം ഔട്ട് ഓഫ് ദ പ്ലേസ് ദേ ഡഗ് യെസ്റ്റർഡേ എന്നാണ്. ഇന്നലെ കുഴിച്ചു നോക്കിയതാണ്, ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഇപ്പോൾ ഡിഗിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡഗ്. ദേ ഹാവ് ബീൻ ഡിഗിങ് ദ സെയിം ഏരിയ സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതലായിട്ട് അവർ ആ ഒരു സ്ഥലം കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും ആ പണി തുടരുകയാണ്. ഓക്കെ, കഴിഞ്ഞ ഒരു വർഷം മുതൽ അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ആ ഒരു വർക്ക്, കുഴിക്കുക എന്നുള്ള വർക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലത്തിൽ നിന്ന് ഒരു ക്രിയ തുടങ്ങി അതിപ്പോഴും കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആണ് നമ്മൾ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കത് ഗ്രാമർ സെഷനിൽ നമുക്ക് പറയാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത്രയും സെൻറ്റൻസുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു മലയാളം സിനിമ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് ടൈം വി ഡഗ് അപ്പ് ദോസ് പൊട്ടറ്റോസ്. ആ അതെ, ആ ഉരുളക്കിഴങ്ങുകൾ കുഴിച്ചെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ഇറ്റ്സ് ടൈം വി ഡഗ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ഹൈ ടൈം. ഇന് ശേഷം നമ്മൾ V2 ഫോം യൂസ് ചെയ്യണമെന്ന് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ്സ് ടൈം എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മളെന്താ V2 ഫോം യൂസ് ചെയ്യണം. ഡിഗിൻ്റെ V2 ഫോമായ ഡഗ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. ഹി ഡഗ് ഇൻ ഹിസ് പോക്കറ്റ്. ഇവിടെ ഡഗിൻ്റെ മീനിങ് കുഴിച്ചു നോക്കുക എന്നുള്ള അർത്ഥമല്ല, പോക്കറ്റ് കുഴിച്ചു നോക്കുക എന്നുള്ള അർത്ഥമല്ല. ടഗിന് വേറൊരു മീനിങ് ഉണ്ട്. എന്താണ്? ടു സെർച്ച് ഫോർ, ഒരു കാര്യം അന്വേഷിക്കുക അല്ലെ തിരക്കുക എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ വരുന്നത്. ഹി ഡഗ് ഇൻ ഹിസ് പോക്കറ്റിൻ്റെ മീനിങ് അവൻ പോക്കറ്റ് ഒന്ന് തിരഞ്ഞു എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് മൈ പ്ലേലിസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലിസണിംഗ് പ്രാക്ടീസ് പാർട്ട് 20. താങ്ക് യു.